നമസ്കാരം. അയച്ച വോയിസിൽ മോറിസ് കോയിന്റെ കാര്യങ്ങൾ മാത്രമാണ് പറയണത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ ഒരു വോയിസ് അയക്കുമ്പോൾ അതിൽ എല്ലാവരുടെ പ്ലാൻ ഉൾപ്പെടും, മോറിസിന്റെ പ്ലാൻ ഉൾപ്പെടും. നമുക്ക് ഇതിൽ എല്ലാവരും തുടങ്ങിയത് മുതൽ മോറിസ് അടക്കമുള്ള എല്ലാ പ്ലാനുകളെയും കാര്യം ഇതിൽ പെട്ടു. അടുത്ത തിങ്കളാഴ്ച ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് വരുന്നതിനനുസരിച്ച് എല്ലാ പ്ലാനിൻ്റെ പൈസയും കൊടുക്കും. എല്ലാവരുടെ ഒരു പ്രത്യേകതയില്ല, മോറിസിൻ്റെ ഒരു പ്രത്യേകതയില്ല, അതൊന്നുമില്ല. എല്ലാ പ്ലാനിൻ്റെയും പൈസ ഉണ്ട്, അതങ്ങനെ വേർതിരിവ് വെച്ചുങ്ങാണ്ട് കൊടുക്കുകയല്ല. എത്രയാണോ നമ്മളെ കമ്പനിക്ക് പ്രോഫിറ്റ് വരുന്നത് അതിനനുസരിച്ച് എല്ലാ ആളുകൾക്കും കൊടുക്കും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ തെറിവിളിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓരോരുടെ ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ എന്ത് തെറി വിളിച്ചിട്ടും കാര്യമല്ല. കാരണം കൊടുക്കണ പൈസ അത് നിയമപരമായ രീതിയിലാണെങ്കിലേ കിട്ടണ നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസക്ക് നിങ്ങൾക്ക് ഒരു സ്വൈര ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ കിട്ടണ നിങ്ങളെ അക്കൗണ്ടും അത് പ്രശ്നം വരും. ഏത് ആ പഴയ പോലെ ആ ROI, ആ ബൈനറി, ആ റെഫറൽ എന്ന് പറഞ്ഞ ആ സിസ്റ്റത്തിൽ പോവുകയാണെങ്കിൽ നിഷാദിനും കമ്പനിക്കും മാത്രമല്ല പ്രശ്നം വരിക, കിട്ടുന്നവനും പ്രശ്നം വരും. ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റിയൽ ട്രേഡിംഗ് നടത്തിയിട്ട് ലിസ്റ്റ് ചെയ്ത എക്സ്ചേഞ്ച് പറഞ്ഞിട്ട് അത് കാണുന്ന രീതിയിൽ നിയമപരമായിട്ട് ട്രേഡ് ചെയ്ത് അതിൻ്റെ ലാഭവീതം നിങ്ങൾക്ക് തരുമ്പോൾ കിട്ടണ നിങ്ങൾക്ക് ഒരു സുഖം ഉണ്ടാവും, കൊടുക്കണ കമ്പനിക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അങ്ങനെ അല്ലാത്ത രീതിയിൽ പോയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ നമ്മളെ തലയിൽ വന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് തെളിവ് സഹിതം ട്രേഡ് ചെയ്തിട്ടാന്നുള്ളത് കാണുന്ന രീതിയിലുള്ള ബിസിനസ്സാണ് നിയമപരമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തിങ്കളാഴ്ച തുടങ്ങും. അപ്പൊ അതുകൊണ്ട് തെറി വരാൻ വരുന്നവരും ഭീഷണിപ്പെടുത്താൻ വരുന്നവരും കൊല്ലാൻ വരുന്നവരും തല്ലാൻ വരുന്നവരും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സംഗതികൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഒരു 300 ദിവസത്തിനോ 200 ദിവസത്തിനോ ഉള്ള പ്ലാൻ അല്ലത്. ഇത് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് മാന്യമായ രീതിയിൽ നിയമപരമായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനം അത് ഉഷാറായിട്ട് അതുകൊണ്ട് ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത്. തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അത് ചിന്തിക്കാതെ ഇതൊന്നും കാണാതെ ഞങ്ങൾക്ക് ROI വേണം, ഞങ്ങൾക്ക് ബൈനറി വേണം, ഞങ്ങൾക്ക് റെഫറൽ വേണം, അത് തന്നോണ്ട് കാര്യമില്ല. ആ നിങ്ങളുടെ അക്കൗണ്ട്, ഇത് അക്കൗണ്ടാണ് പരിപാടി അല്ല, അത് കയ്യിൽ കൊടുക്കുന്ന പരിപാടി നമ്മളിട്ടില്ല. അപ്പം അത് അക്കൗണ്ടിൽ വരുമ്പോൾ 1-ഓ 2-ഓ 3-ഓ ദിവസം ഈ ROI ബൈനറി റെഫറലൊക്കെ നിങ്ങൾക്ക് തരാൻ കഴിച്ചു പഴയ സിസ്റ്റത്തിൽ. 4-ാമത്തെ ദിവസം നിങ്ങളെ പേരിൽ കേസും കാര്യങ്ങളും മറ്റുള്ള വിഷയങ്ങളൊക്കെ വരും, അതിന് നിങ്ങൾ നേരിടേണ്ടി വരും. അപ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതേറ്റ് ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് നിയമപരമായിട്ടേ മുന്നോട്ട് പോകാൻ കഴിയൂ, നിയമപരമായിട്ടേ മുന്നോട്ട് പോകൂ. അതിൻ്റെ കാര്യങ്ങൾ തിങ്കളാഴ്ച മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പം ഞാൻ അയച്ച വോയിസിൽ എല്ലാ പ്ലാനിൻ്റെ കാര്യങ്ങളുണ്ട്, പെൻഡിങ് എമൗണ്ട് ഉണ്ട്, എല്ലാവരുടെ പഴയ പ്ലാനുകളുണ്ട്, മോറിസ് കോയിൻ്റെ പ്ലാനുകളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ഇനി അതില്ല ഇതില്ല ഒന്നും പറയണ്ട, എല്ലാം ഇതിൽ ഉൾപ്പെട്ടു. തിങ്കളാഴ്ച നമ്മളെ കമ്പനി പുറത്തിറക്കുന്ന ലിസ്റ്റ് ചെയ്ത കോയിൻ വെച്ചുള്ള ബിസിനസ് ആരംഭിക്കും. മുഴുവൻ ആളുകളോടും ഒരു അഭ്യർത്ഥന ഉണ്ട്, ഒരു റിക്വസ്റ്റ് ഉണ്ട്, വിനീതമായൊരു അഭ്യർത്ഥന. കോയിൻ പരമാവധി ആളുകൾ വാങ്ങുക, എന്നിട്ട് നമ്മുടെ കോയിനെ നമ്മൾ തന്നെ വിജയിപ്പിക്കുക, മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ഉണ്ടാക്കുക, നമ്മളെ കമ്പനി വിജയിക്കും. അപ്പം അങ്ങക്ക് കിട്ടാത്ത പണവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വേഗത്തിൽ കൊടുത്തു തീർക്കാൻ കഴിയും. പിന്നെ നമ്മളെ നിലവിലെടുത്ത കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ വഴിക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓർഡറുകൾ കിട്ടിയതിനനുസരിച്ച് നമ്മളെ അക്കൗണ്ടൊക്കെ ഫ്രീസായ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഫ്രീസ് ചെയ്ത അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആളുകൾക്ക് പണം കൊടുത്തിട്ട് നമുക്ക് ഈ കാര്യങ്ങളിട്ട് മുന്നോട്ട് പോകാം. എല്ലാത്തിനും നമ്മൾ കൂടെ ഉണ്ട്, ഒപ്പമുണ്ട്. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ. അപ്പം ഈ വോയിസ് എല്ലാ ഗ്രൂപ്പിലൊന്നും എത്തിക്കാം.